ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ തൃശൂർ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. Welcome to JFT channel. കേരള സർക്കാരിൻ്റെ തൃശൂർ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ തസ്തിക ക്ലർക്ക് തസ്തികയാണ്. ഇതിലേക്ക് 5 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ തസ്തിക മെഷീൻ ഓപ്പറേറ്റീവ് ട്രെയിനി തസ്തികയാണ്. ഇതിലേക്ക് 100 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഈ രണ്ട് തസ്തികയോട് ചേർത്ത് ടോട്ടലായിട്ട് 105 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ ക്ലർക്ക് തസ്തിക, ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ബികോം വിത്ത് കോർപ്പറേഷൻ പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതില്ല എങ്കിൽ ഡിഗ്രി, ഡിഗ്രിയിൽ JDC അല്ലെങ്കിൽ HDC, അതില്ല എങ്കിൽ DCAO അല്ലെങ്കിൽ PG DCAO പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഈ JDCയും HDCയും എന്നൊക്കെ വെച്ചാൽ എന്താണെന്ന് പറയാം. JDC മീൻസ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പഠിച്ചിട്ടുള്ളവർ, HDC മീൻസ് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പഠിച്ചിട്ടുള്ളവർ, DCA മീൻസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള യോഗ്യത, ഏതെങ്കിലുമൊക്കെ യോഗ്യത ഉള്ളവർക്കാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ തസ്തികയായ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. ഈ തസ്തിക പെർമനൻ്റ് ആയിട്ടുള്ള തസ്തികയാണ്, താൽക്കാലിക നിയമനമല്ല. ഇതിലേക്ക് ജോലി ലഭിക്കുന്നവർക്ക് സ്ഥിരമായിട്ടുള്ള നിയമനമാണ്. രണ്ടാമത്തെ തസ്തിക എന്ന് പറയുന്നത് മെഷീൻ ഓപ്പറേഷൻ ട്രെയിനി തസ്തികയാണ്. ഇതിലേക്ക് 100 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10-ാം ക്ലാസ് യോഗ്യതയാണ്. 10-ാം ക്ലാസ് പാസ്സായിരുന്നാൽ മാത്രം മതി. ആ യോഗ്യതയുള്ളവർക്ക് ഈ പറഞ്ഞ രണ്ടാമത്തെ തസ്തികയായ മെഷീൻ ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മെഷീൻ ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ 1 ഇയർ ട്രെയിനിങ് പീരീഡ് ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ട്രെയിനിങ് പീരീഡ് എന്ന് പറയുമ്പോഴും മാസത്തിൽ ശമ്പളം ലഭിക്കുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് മിനിമം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ. പിന്നെ മറ്റുള്ള വിഭാഗക്കാരായിട്ടുള്ളവർക്ക് ഏജ് ഇളവുണ്ടായിരിക്കുന്നതാണ്. അതായത് OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഇളവും, SC ST കാറ്റഗറി ആണെങ്കിൽ 5 വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഇളവ് ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കണം. എങ്കിൽ മാത്രമേ പ്രായത്തിന് ഇളവ് ലഭിക്കുകയുള്ളൂ. കേരള സർക്കാരിൻ്റെ ജോലിയാണ് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം. ഒന്നാമത്തെ തസ്തികയായ ക്ലർക്ക് തസ്തികയാണെങ്കിൽ 7,850 രൂപയാണ് ശമ്പളം ലഭിക്കുന്നത്. രണ്ട് മെഷീൻ ഓപ്പറേറ്റീവ് ട്രെയിനി തസ്തികയാണെങ്കിൽ ദിവസക്കൂലിയാണ്, ഏകദേശം 200 രൂപ മുതൽ 250 രൂപ വരെയൊക്കെയാണ് ദിവസക്കൂലിയായിട്ടൊക്കെ ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ജോലിയാണ്. ഇതിനോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ശമ്പളമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പറയാൻ എടുത്തു പറയേണ്ട വലിയ ശമ്പളമായിട്ടൊന്നുമില്ല, ശമ്പളം കുറവാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഞാൻ മറ്റ് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കേരള സർക്കാരിൻ്റെ ജോലി വരികയാണെങ്കിൽ ശമ്പളം കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത്, ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലർക്കിൻ്റെ ജോലിക്ക് ലഭിച്ചെന്ന് വെച്ചോ, അപ്പോൾ ലഭിച്ചതിന് ശേഷം വീണ്ടും പുതിയ വേറെ മറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ പുതിയ പുതിയ വേക്കൻസികൾ വരുമ്പോൾ നിങ്ങൾ അതിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മുൻകാലങ്ങളിൽ കേരള സർക്കാരിൻ്റെ ക്ലർക്ക് ജോലിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പുതിയ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ വേഗത്തിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ശമ്പളം കുറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ യോഗ്യരായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ചിലപ്പോൾ ഈ ജോലിക്ക് ലഭിക്കുമ്പോൾ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നല്ല മറ്റ് ജോലികൾ ലഭിക്കാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ മാക്സിമം യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യം, ഇതിനു വേണ്ടി യാതൊരു പൈസയോ 1 രൂപ പോലും നിങ്ങൾ ഫീസായിട്ടോ മറ്റ് 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയായിട്ടാണ്. ഓഫ്ലൈൻ വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ആണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്പീഡ് പോസ്റ്റ് വഴിയോ ഒന്നും അപേക്ഷിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സാധാ പോസ്റ്റ്, സാധാ പോലെ ഓർഡിനറി പോസ്റ്റിൽ അപേക്ഷിച്ചാലും കുഴപ്പമില്ല.
ഓർഡിനറി പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 5 രൂപയോ 3 രൂപയോ 6 രൂപയോ അത്രയോ രൂപയൊക്കെ ആയിരത്തുള്ളൂ. അപ്പോൾ സാധാ പോസ്റ്റ് അപേക്ഷിച്ചാലും മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു 5 ഓ 6 രൂപ എക്സ്പെൻസ് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ അതിനുള്ള അഡ്രസ്സ് പറയാം. ദ മാനേജിംഗ് ഡയറക്ടർ, ദ തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസ് ലിമിറ്റഡ്, വഴനി PO, വടക്കാഞ്ചേരി, തൃശൂർ ഡിസ്ട്രിക്റ്റ്, കേരള. പിൻകോഡ് പറയാം 68 05 89. ഈ പറഞ്ഞ അഡ്രസ്സിൽ ആയിരിക്കണം പോസ്റ്റ് വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ്റെ ഫോം നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതിനുള്ള ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് പറയാം, www.textfed.kerala.gov.in/OR എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫോം അവിടെ ലഭിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. രണ്ടാമത് വേറൊരു വെബ്സൈറ്റ് പറയാം, www.acsm.co.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയുടെ ആപ്ലിക്കേഷൻ്റെ ഫോം ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഇല്ലെങ്കിൽ ഓഫീസിൽ പോയി നിങ്ങൾക്ക് ഇതിനകത്ത് ഫോം വാങ്ങിക്കാവുന്നതാണ്. ഓഫീസിൽ പോയി ഫോം വാങ്ങിക്കുകയാണെങ്കിൽ 100 രൂപയാണ് ഫോമിന് ഫീസ് വാങ്ങിക്കുന്നത്. വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പൈസ കൊടുക്കണ്ട, അല്ലാതെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ തസ്തികയായ മെഷീൻ ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയ്ക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. മറ്റു യോഗ്യത ഒന്നും ചോദിച്ചിട്ടില്ല. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി അവർക്ക് എന്ത് ചെയ്യാൻ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് സമയം പറഞ്ഞിരിക്കുന്നത് February 22 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ February 22 മുമ്പ് തന്നെ എന്ത് ചെയ്യുക, പോസ്റ്റ് വഴി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയും ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി നോക്കുക, അല്ലെങ്കിൽ തൃശ്ശൂരിൽ വടക്കാഞ്ചേരിയുള്ള ഇതിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാലും ഈ ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഫോം വേണമെങ്കിൽ ഓഫീസിൽ ചെന്ന് നേരിട്ട് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും. നിങ്ങൾക്ക് ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.